ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ടെക്നിക്കൽ പരമായതോ അല്ലെങ്കിൽ റിപ്പയറിംഗ് സംബന്ധമായ ഒരു വിഷയമോ അല്ല ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് മൊബൈൽ റിപ്പയറിങ് പഠിക്കാൻ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഈ ചാനലിൽ ഒരുപാട് വീഡിയോക്ക് തായ കുറേ ആളുകൾ വന്നിട്ട് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പഠിക്കാൻ ഏറ്റവും നല്ലത് ഇത് എത്രത്തോളം ഉണ്ട് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഇത് നോക്കേണ്ടത് അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഓരോരുത്തരായിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട് അപ്പൊ അതിനെല്ലാറ്റിനും കൂടിയായിട്ട് ഒരു മറുപടിയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഈ വീഡിയോ വളരെ ലെങ്ത്തി ആയിരിക്കും അപ്പോൾ നിങ്ങൾ മുഴുവൻ കാണുക എന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമാക്കാനും സാധിക്കും നമ്മൾ ഈ ഒരു ഫീൽഡ് നോക്കുമ്പോൾ ആദ്യം തന്നെ നോക്കേണ്ടത് ഇതിന് എത്രത്തോളം സ്കോപ്പ് ഉണ്ട് എന്നാണ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് ജോലി നല്ല ശമ്പളത്തിൽ ചെയ്യാൻ കഴിയുമോ എന്നതാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഇത് അത്യാവശ്യം സ്കോപ്പുള്ളൊരു ഫീൽഡ് തന്നെയാണ് മൊബൈൽ ടെക്നീഷ്യൻ ജോബ് ഇപ്പോൾ വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ നാൽപ്പതിനായിരം അമ്പതിനായിരം മുപ്പത്തയ്യായിരം ചുരുങ്ങിയത് മുപ്പതിനായിരം രൂപ വരെ സാലറി കിട്ടും പിന്നെ ഗൾഫിലൊക്കെ പോകുമ്പോൾ കൂടുതൽ മറ്റുള്ള ജോബുകൾക്കാണെങ്കിൽ നമ്മൾ വിസക്ക് പൈസ കൊടുക്കണം എന്നാൽ മൊബൈൽ ടെക്നീഷ്യൻ ജോബിന് അധികം വിസക്ക് പൈസ ചോദിക്കാറില്ല കൂടുതലും ചോദിക്കാറില്ല ചോദിക്കുകയാണെങ്കിൽ തന്നെ ചെറിയ എന്തെങ്കിലും തുക മാത്രമാണ് നമ്മളോട് ചോദിക്കാറുള്ളത് പിന്നെ നാട്ടിലെ അവസ്ഥ നമ്മൾ നോക്കണം ഇപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞാൽ തിരൂർ ഏരിയയാണ് ഈ ഭാഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ഷോപ്പൊക്കെ ഇട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് തന്നെ കാരണം തിരൂര് മാർക്കറ്റ് ഇവിടെ അടുത്താണ് അതുകൊണ്ട് ചെറിയ ചുരുങ്ങിയ ചെലവുകളിൽ മൊബൈൽ റിപ്പയറിംഗ് ഒക്കെ അവിടെ ലഭിക്കും അതുകൊണ്ട് നമുക്ക് ഓരോ റിപ്പയർ ചെയ്യുമ്പോൾ വലിയ മാർജിനൊന്നും വെക്കാൻ കഴിയില്ല അപ്പോൾ ഞാൻ ബാംഗ്ലൂർ അതുപോലെ ഗൾഫിലൊക്കെ വർക്ക് ചെയ്ത ആളാണ് ബാംഗ്ലൂരൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കോംബോ ഒക്കെ മാറുമ്പോൾ ഒറ്റ ഒരു ഫോൺ സർവീസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആയിരം ആയിരത്തഞ്ഞൂറ് ഇത്രയും പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് അവിടെയും ഇവിടെയും കസ്റ്റമർ സെയിമാണ് അവിടെ ദിവസം ഒരു പത്തോ പതിനഞ്ചോ കസ്റ്റമർ വരും ഇവിടെയും വരുന്നുണ്ട് പക്ഷെ അവിടെ ആ പത്തോ പതിനഞ്ചോ വരുന്ന കസ്റ്റമർ മതി നമുക്ക് അത് അതിൽ ഇവിടുത്തിൻ്റെ ഡബിൾക്ക് ഡബിൾ ലാഭം നമുക്ക് അവിടെ നിന്ന് കിട്ടും പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല പക്ഷെ നമ്മുടെ നിന്ന് ഇവിടുന്ന് തിരൂര് അല്ലെങ്കിൽ ഒരു മലപ്പുറം കോഴിക്കോട് അല്ലാത്ത മറ്റുള്ള ഏരിയകളിലേക്ക് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ക്യാഷ് ഉണ്ടാക്കാൻ സാധിക്കും പിന്നെ മെയിൻ ആയിട്ടുള്ളത് സ്വന്തമായിട്ട് ഷോപ്പ് തുടങ്ങാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ സാലറിക്ക് നിൽക്കുകയാണെങ്കിൽ പുറത്തൊക്കെ പോയിട്ട് നിൽക്കുന്നതായിരിക്കും നല്ലത് നാട്ടിലാവുമ്പോൾ അത്യാവശ്യം സാലറി കിട്ടുമെങ്കിൽ സാലറിക്ക് നിൽക്കുക അല്ല എങ്കിൽ നമ്മൾ സ്വന്തമായി സ്വന്തമായിട്ട് ഷോപ്പ് തുടങ്ങുമ്പോൾ എല്ലാ സെറ്റപ്പോടും കൂടി നമുക്ക് തുടങ്ങാൻ കഴിയണം എന്തെങ്കിലും തട്ടിക്കൂട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു കാര്യമില്ല അപ്പോൾ സംഭവം ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ അത്യാവശ്യം സ്കോപ്പ് ഉള്ള ഒരു ഫീൽഡ് തന്നെയാണ് ഇത് നമുക്ക് പഠിക്കാൻ സാധിക്കും ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിൽ നമ്മൾ എവിടുന്നാണ് പഠിക്കേണ്ടത് എന്നാണ് ഒരുപാട് നിന്ന് പഠിക്കാനുണ്ട് നിങ്ങൾക്കറിയാം പോലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ മൊബൈൽ റിപ്പയറിങ് കോഴ്സ് ഇന്ന് പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് പല ഇതായിട്ടാണ് പല ടൈമ് ആയിട്ട് കൊടുക്കുന്നുണ്ട് വൺ മന്ത്ണ്ട് ത്രീ ഉണ്ട് സിക്സ് മന്ത്ണ്ട് അല്ല ടെൻ മന്ത് ഒരു വർഷം ഇങ്ങനെ ഒരുപാട് കോഴ്സുകൾ നമുക്ക് ലഭ്യമാണ് ഇവിടെയൊക്കെ നമ്മൾ നോക്കേണ്ടത് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ ടെക്നോളജികൾ ഈ കോളേജുകളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് നോക്കണം നമ്മൾ ചിലപ്പോൾ ചില കോളേജുകൾ വലിയ പേരെടുത്ത കോളേജുകളായിരിക്കാം ഒരുപാട് ഫീസൊക്കെ വാങ്ങിയിട്ട് ഒരുപാട് ടൈം വെച്ച് പഠിപ്പിക്കുന്ന കോളേജുകളായിരിക്കാം പക്ഷേ എന്നാലും നമ്മളവിടെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ച് സർവീസിങ് അവിടെ കൂടുതൽ പ്രാക്ടിക്കലാണ് നമുക്ക് വേണ്ടത് നമ്മൾ ഈ കോഴ്സ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് തിയറികൾ നമ്മളെ പഠിപ്പിക്കും തിയറി അത്യാവശ്യമാണ് ഇലക്ട്രോണിക്സ് അത് ഇതൊക്കെ അത്യാവശ്യമാണ് എന്നാലും പ്രാക്ടിക്കൽ പൊതുവെ എല്ലാ കോളേജുകളിലും കുറവായിരിക്കും ചെറിയ രീതിയിൽ പഠിപ്പിക്കുന്ന ചെറിയ കോളേജ് വലിയ കോളേജുകളൊക്കെ എന്താണ് അവസ്ഥ അവസ്ഥയെന്ന് എനിക്കറിയില്ല അപ്പോൾ കൂടുതൽ പ്രാക്ടിക്കൽ കിട്ടുന്ന അതുപോലെ തന്നെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന അത്തരം കോളേജുകളിൽ പോയിട്ട് നമ്മൾ പഠിക്കുക അവിടെ നമുക്ക് എത്ര വർഷമാണ് അല്ലെങ്കിൽ ഒരു വർഷം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഇനി ആറ് മാസം പഠിപ്പിക്കുന്നുള്ളേലും നമുക്ക് കുഴപ്പമില്ല കൂടുതൽ പ്രാക്ടിക്കൽ അല്ല ഏറ്റവും പുതിയ ടെക്നോളജികൾ നമുക്ക് പഠിപ്പിച്ച് നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസ് അവിടുന്ന് തന്നെ തരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇപ്പം ഞാനൊക്കെ പഠിച്ച സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ന് പറഞ്ഞാൽ വൺ മന്ത് ആണ് കിട്ടിയത് ആറു മാസത്തെ കോഴ്സാണ് നാല് മാസവും തിയറി ആയിരുന്ന മൂന്ന് മാസം ഇലക്ട്രോണിക്സ് ആയിരിക്കും അതിൽ ടു മന്ത് ഇലക്ട്രോണിക്സ് തിയറി വൺ മന്ത് ഇലക്ട്രോണിക്സ് പ്രാക്ടിക്കൽ പിന്നെ വരുന്ന മൂന്ന് മാസത്തിൽ രണ്ട് മാസം മൊബൈൽ ഫോണിൻ്റെ തിയറി ഒരു മാസം നമുക്ക് അവിടുന്ന് പ്രാക്ടിക്കൽ ഇത്രയാണ് എനിക്കൊക്കെ കിട്ടിയിട്ടുള്ളൂ പിന്നെ നമുക്ക് അവിടുന്ന് ട്രെയിനിങ് കിട്ടും അപ്പോൾ ട്രെയിനിങ് കിട്ടുന്നത് മെയിനാണ് അത് ഏതൊരു കോളേജിലാണെങ്കിലും ട്രെയിനിങ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം പഠിച്ച് കഴിഞ്ഞ് നമുക്ക് ട്രെയിനിങ് തരാൻ ആരുമില്ല എങ്കിൽ നമ്മൾ പെട്ടുപോകും കാരണം ഏതൊരു ഷോപ്പിൽ നമുക്ക് വെറുതെ ചെന്ന് ചിലപ്പോൾ ചില ഷോപ്പുകളിലോട്ട് നമ്മൾ ട്രെയിനിങ്ങിന് പോകുമ്പോൾ അവർ അങ്ങോട്ട് പൈസ ചോദിക്കും നമുക്ക് ഇങ്ങോട്ടൊന്നും കിട്ടില്ല കോളേജുകളിൽ നിന്ന് ട്രെയിനിങ്ങിന് പോകുമ്പോഴും പൈസ നമുക്ക് കിട്ടില്ല ചില കോളേജുകളിൽ കൊടുക്കുന്നുണ്ട് പക്ഷെ കൂടുതലും നമുക്ക് കിട്ടില്ല കോളേജുകൾ ഒന്നുകിൽ നമ്മൾ അങ്ങോട്ട് ക്യാഷ് കൊടുക്കണം ഇല്ലെങ്കിൽ കോളേജ് അവർ നമ്മളെ ഫീ നിന്ന് ഒരു ഭാഗം അവർക്ക് കൊടുത്തിട്ടാണ് നമുക്ക് ട്രെയിനിങ് തരുന്നത് അത് ചിലപ്പോൾ രണ്ട് മാസം ഒരു വർഷം ആറ് മാസത്തിലൊക്കെ നമുക്ക് ട്രെയിനിങ് കിട്ടും ട്രെയിനിങ് കിട്ടുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ട്രെയിനിങ്ങിനായിട്ട് നമ്മൾ ഏതെങ്കിലും ഭാഗത്തോട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടിലോട്ട് നമ്മൾ ട്രെയിനിങ്ങിന് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ടെക്നീഷ്യൻ ആകാനും പറ്റില്ല ഒരുപാട് അതായത് ഇപ്പോഴത്തെ പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ ഈ ട്രെയിനിങ്ങിന് നമ്മൾ പോകുന്ന സ്ഥലത്ത് കിട്ടുന്നുണ്ടോ എന്നു കൂടി നമ്മൾ നോക്കണം അപ്പോൾ അതൊന്നും നമുക്ക് എന്താ പറയുക പഠിക്കുന്നതിന് മുന്നേ നമുക്ക് നോക്കാൻ എന്തായാലും കഴിയൂല അപ്പോൾ നമ്മൾ അവിടെ ട്രെയിനിങ് അങ്ങനെ ഒരുപാട് കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അവിടെ പെട്ടെന്ന് ഒന്നോ രണ്ടോ മാസം അവിടെ ബേസിക് ആയിട്ട് എന്തൊക്കെയാണോ തരുന്നത് മനസ്സിലാക്കി വേഗം മറ്റുള്ള ഷോപ്പുകളിലോട്ട് തൊഴിലിനായിട്ട് നമ്മൾ പോകണം അങ്ങനെ പോയി നമ്മൾ എന്താ പറയുക അങ്ങനെ അതേ ഒരു ഷോപ്പിൽ പിന്നെ കാലാകാലം ഒരു ഷോപ്പിൽ തന്നെ നമ്മൾ വർക്ക് ചെയ്യരുത് ഒരിക്കലും പുതിയൊരു ടെക്നീഷ്യൻ ആണ് എങ്കിൽ കാരണം അവിടെ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ മാത്രമായിരിക്കും നമുക്ക് ഉണ്ടാകും എല്ലാ സെറ്റപ്പും കൂടി ഉള്ള ഒരു ഷോപ്പ് നമുക്ക് കിട്ടണമെന്നില്ല പണിക്ക് പോകുമ്പോൾ ചിലപ്പോൾ ചില ഷോപ്പുകളിൽ ചില വർക്കുകൾ മാത്രം സോഫ്റ്റ്വെയറിനായിരിക്കും പ്രാധാന്യം ചില ഷോപ്പുകളിൽ ഹാർഡ്വെയറിന് മാത്രമായിരിക്കും പ്രാധാന്യം അപ്പോൾ അവിടെ ഈ ഹാർഡ്വെയറിന് മാത്രം പ്രാധാന്യമുള്ള ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ആ ഹാർഡ്വെയർ മാത്രമേ പഠിക്കാൻ കഴിയുള്ളൂ സോഫ്റ്റ്വെയർ നമുക്ക് പഠിക്കാൻ കഴിയില്ല ഒരിക്കലും കഴിയില്ല അപ്പോൾ നമ്മൾ അവിടെ ഉള്ളതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ് മറ്റൊരു ഷോപ്പിലോട്ട് മാറുക എന്നിട്ട് അവിടെ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കി അങ്ങനെ ഒരു നാലഞ്ച് ഷോപ്പുകൾ നമ്മൾ മാറി ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും വർക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് ഷോപ്പുകളിൽ വർക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ആദ്യമായിട്ട് കയറിയ ഒരു ഷോപ്പിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ എനിക്കൊന്നും ഇത്രയും വർക്ക് ചെയ്യാനോ ഒന്നും തന്നെ അറിയാൻ ഉള്ള ഒരു ചാൻസും തന്നെ ഇല്ല അപ്പോൾ നമ്മൾ ഓരോരോ ഷോപ്പുകളിൽ വർക്ക് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് പഠിക്കാൻ സാധിക്കുക പിന്നെ പുതിയ ടെക്നീഷ്യന്മാരാകുമ്പോൾ നമ്മൾ ട്രെയിനിങ്ങൾ കഴിഞ്ഞ് ഇറങ്ങിയുള്ള ആളും ആളുകളാകുമ്പോൾ നമ്മൾ അവിടെ വേറൊരു ടെക്നീഷ്യൻ കൂടി ഒരു എക്സ്പീരിയൻസ് ഉള്ള ടെക്നീഷ്യൻ്റെ കീഴിൽ ആയിരിക്കും കീഴിൽ നിൽക്കാൻ സാധിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ നമ്മൾ സ്വന്തമായിട്ടാവുമ്പോൾ നമുക്കറിയാത്ത ഒരുപാട് കംപ്ലയിൻ്റുകൾ വരും ഈ കംപ്ലയിൻ്റുകൾക്കൊന്നും ഒരു പരിഹാരം കാണാതെ നമ്മൾ റിട്ടേൺ കൊടുക്കും ശരിയാക്കാനൊന്നും നോക്കൂല പക്ഷെ അവിടെ എക്സ്പീരിയൻസ് ഉള്ള ടെക്നീഷ്യൻ നമ്മളെ കൂടെ ഉണ്ട് എങ്കിൽ നമുക്കത് ഏറ്റവും കൂടുതൽ ഉപകാരം ആയിരിക്കും അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക സ്കോപ്പ് ഉണ്ടോ എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് അതുപോലെ തന്നെ പഠിക്കേണ്ട ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനത്തത് വേണം എന്ന് ഞാൻ പറഞ്ഞ് പിന്നെ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടാവും ഇപ്പോൾ എന്തൊക്കെയാണ് പുതിയ സാങ്കേതിക വിദ്യകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാടുണ്ട് സോഫ്റ്റ്വെയർ ആണെങ്കിൽ ഒരുപാട് വരുന്നുണ്ട് ഹാർഡ്വെയറിലാണെങ്കിലും ഒരുപാട് വരുന്നുണ്ട് ഇന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് മൊബൈൽ ഫോണിൻ്റെ ഗ്ലാസ് ചേഞ്ചിങ് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും ഇപ്പോൾ പുതിയ ഫോണുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ മുകളിലായിട്ടൊരു ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ അത് മാത്രം ഇന്ന് അതിന് ഓ സി എ എന്നു പേരുള്ള ഒരു മെഷീൻ വരുന്നുണ്ട് അമ്പതിനായിരം അറുപതിനായിരം എൺപതിനായിരം രൂപ വരെ വില വരുന്ന മെഷീനാണ് ആ മെഷീനിലൊക്കെ ഇട്ടിട്ട് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഞാനൊക്കെ അത് പഠിച്ചത് ഞാൻ മറ്റൊരു ഷോപ്പിൽ നിന്ന് അവിടെ ആ മെഷീൻ വന്ന് അങ്ങനെയാണ് എനിക്ക് അത് പഠിക്കാനുള്ള സാഹചര്യം കിട്ടിയാലോ കോളേജിൽ നിന്നല്ല ഞാൻ പഠിച്ചത് അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം മെയിനായിട്ട് അപ്പോൾ അങ്ങനെ അതൊരു പുതിയ അന്നത്തെ സാങ്കേതിക വിദ്യയാണ് അതുപോലെ തന്നെ ഐഫോണിൻ്റെ ചിപ്പ് ലെവല് മെയിനാണ് ഐ സി റിപ്പയറിങ് അത് ഇത് അങ്ങനെ പിന്നെ ഐഫോൺ അതേപോലെ പതിനാറ് ജി ബി വരുന്ന ഐഫോൺ നമുക്ക് വേണമെങ്കിൽ നൂറ്റി ഇരുപത്തെട്ട് ജി ബി ആക്കി മാറ്റാൻ സാധിക്കും അതൊക്കെ ഇന്ന് പുതിയതായിട്ട് വന്ന സാങ്കേതിക വിദ്യകളാണ് അപ്പോൾ അതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം അപ്പോൾ അങ്ങനെ ഒരുപാട് അപ്പോൾ ഈ പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ എന്തൊക്കെയാണ് എന്ന് ഓരോരുത്തർക്ക് അറിയണമെങ്കിൽ നിങ്ങളെ കമ്പനിയായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത ഏതെങ്കിലും ഒരു ടെക്നീഷ്യന്മാരെ കണ്ടിട്ട് അവരോടത് ചോദിച്ച് മനസ്സിലാക്കുക ഇന്ന് നമ്മൾ പോകുമ്പോൾ എന്തൊക്കെയോ അവിടെ പഠിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ അവർ പഠിപ്പിച്ച് വരുന്നുണ്ട് എന്ന് അവരോട് ചോദിച്ചിട്ട് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് എങ്ങനത്തെ കോളേജിലാണ് പോകേണ്ടത് എന്നുള്ളത് ആ ഒരു രീതിയിൽ നിങ്ങളെ കമ്പനികൾ കമ്പനിക്കാരുണ്ടാവും സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിച്ച് അത് മനസ്സിലാക്കുക പിന്നെ വേണ്ടത് ഈ ഫീൽഡിനോടുള്ള ഒരു താല്പര്യമാണ് അതായത് റിപ്പയറിങ് റിപ്പയറിംഗ് ചെയ്യുന്നതിനോട് വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം നമ്മൾ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ ഈ മേഖലയിലൂടെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ അതിലോട്ട് വന്നിട്ട് ഒരു കാര്യമില്ല കാരണം എല്ലാ ഫീൽഡിലും പോലെ തന്നെ ഒരുപാട് ചൊറകളും അതും ഇതും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ഒരു ഫീൽഡ് തന്നെയാണിത് പുറത്തൊന്നും കാണുമ്പോൾ വളരെ രസമാണ് മൊബൈൽ ടെക്നീഷ്യന് കുഴപ്പമൊന്നുമില്ല എന്നൊരിതാണ് പക്ഷേ ഈ ഫീൽഡിലോട്ട് വന്നു കഴിഞ്ഞാൽ കസ്റ്റമർ അറ്റൻഡിങ് മെയിൻ ആണ് അതുപോലെ തന്നെ റിപ്പയർ ചെയ്യുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് ഫോണ് വലിയ വലിയ വിലപിടിപ്പുള്ള ഫോണുകളൊക്കെ ആയിരിക്കും സർവീസിന് വരാതൊന്നും കേട് വരാതെ നോക്കണം അങ്ങനെ ഒരുപാട് ചുറകൾ ഇതിനുണ്ട് പിന്നെ ചില ഫോണുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയാൻ കഴിയില്ല ചിലപ്പം നമ്മൾ കഴിച്ചതിന് ശേഷം അങ്ങോട്ട് ഓഫാവും പിന്നെ ആ സാധനം ഓൺ ആവുകയേ ഇല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് ഈ ഫീൽഡിൽ സംഭവം നമ്മളെ ഭാഗത്തുള്ള തെറ്റുകൊണ്ടായിരിക്കില്ല ചിലപ്പോൾ ആ ഫോണിൻ്റെ ഒന്നുകിൽ ആ ഫോണിൻ്റെ ലൈഫ് ചെയ്യാനായിട്ടുണ്ടാവും ചിലപ്പോൾ മുമ്പൊരിക്കലും വെള്ളം കയറിയ ഫോണോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കസ്റ്റമർ നമ്മളോട് പറയില്ല ഇത് വെള്ളം കയറിയ ഫോണാണ് എന്നൊന്നും നമ്മളോട് പറയില്ല നമ്മളത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളത്തെ അവസ്ഥ കാണുക ആകെ പൂപ്പലൊക്കെ വന്ന് ഇരപ്പായിട്ടുണ്ടാവും പിന്നെ അത് ഓൺ ആക്കുമ്പോൾ ഓൺ ആവില്ല പിന്നെ അതൊരു കാലത്ത് ഓണാവൂല അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് ചൊറകൾ പിന്നെ ഡ്യൂട്ടി ടൈം പ്രധാനമാണ് കൂടുതലും ഗൾഫിലൊക്കെ ഗൾഫിലൊക്കെയാണ് പന്ത്രണ്ട് മണിക്കൂർ പതിനൊന്ന് മണിക്കൂർ ഡ്യൂട്ടി എന്തായാലും ഈ ഫീൽഡിൽ നമ്മൾ ചെയ്യേണ്ടി വരും നാട്ടിലാണെങ്കിലും അത്ര ടൈം നമ്മൾ ഡ്യൂട്ടി ചെയ്യേണ്ടി വരും അതിൽ കുറഞ്ഞ ഡ്യൂട്ടി നമുക്ക് കിട്ടില്ല മറ്റുള്ള കമ്പനികളെ പോലെ അല്ല പിന്നെ സർവീസ് സെൻ്ററുകളിലാണെങ്കിൽ നമുക്ക് ഡ്യൂട്ടി ടൈമിനൊക്കെ ഒരു കറക്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ സർവീസ് സെൻറ്ററുകളിൽ പക്ഷേ സാലറി കുറവായിരിക്കും വലിയ സർവീസ് സെൻ്ററുകളിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് വലിയ സാലറി ഒക്കെ കിട്ടുള്ളൂ ചെറിയ സർവീസ് സെൻറ്ററുകളിലൊന്നും നമുക്ക് വലിയ സാലറി കിട്ടില്ല പിന്നെ അത്തരം സർവീസ് സെൻ്ററുകളൊക്കെ നമുക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷനൊക്കെ വേണ്ടിവരും എല്ലാം സ്ഥലത്ത് നമ്മൾ പ്ലസ് ടു അല്ലെങ്കിൽ ടെൻത്ത് വെച്ചിട്ടുള്ള ആ ഒരു ക്വാളിഫിക്കേഷൻ വെച്ച് കാര്യ കയറാനൊന്നും നമുക്ക് സാധിക്കില്ല പെട്ടെന്ന് അങ്ങനെ കിട്ടാറില്ല പിന്നെ അത്ര എക്സ്പീരിയൻസ് ഉള്ള ആയിട്ടുള്ള ആളുകളാണെങ്കിൽ എങ്കിൽ ചിലപ്പോൾ നമുക്ക് കിട്ടി എന്നൊക്കെ വരും അപ്പോൾ അതിനൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു ഡ്യൂട്ടി ടൈം അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ എവിടെക്കെയാണ് ശീല്ഡ് ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമുക്ക് താല്പര്യം മെയിൻ നമ്മൾ താല്പര്യമാണ് താല്പര്യം ഉണ്ടോ എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചിട്ട് അതിന് മാത്രം എന്നിട്ട് മാത്രം ഈ ഫീൽഡിലോട്ട് വരാൻ ശ്രമിക്കുക പിന്നെ എല്ലാവർക്കും ഉണ്ടാവും എത്ര കാലം നമ്മൾ ഈ ഫീൽഡിൽ നിന്നാലേ ശരിക്കൊരു എക്സ്പീരിയൻസ് നമുക്ക് എന്ന് സത്യം പറഞ്ഞാൽ ഒന്നോ രണ്ടോ വർഷം നമ്മൾ ഈ ഫീൽഡിൽ നിന്ന് എല്ലാ തരത്തിലുള്ള പുതിയ സാങ്കേതിക വിദ്യകളും പഠിച്ചെടുക്കണമെങ്കിൽ മിനിമം എന്തായാലും ഒരു ഒന്ന് ഒന്നര വർഷം എന്തായാലും സമയമെടുക്കും അത്രയും സമയം എടുത്തിട്ട് ആ തന്നെ നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ കാരണം സോഫ്റ്റ്വെയർ ആണെങ്കിൽ ഇന്നൊരുപാട് പുതിയ തരം സോഫ്റ്റ്വെയർ ചെയ്യുന്ന കാര്യം മെത്തേഡുകളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ ഹാർഡ്വെയർ ആണെങ്കിലും ഞാൻ പറഞ്ഞ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് പുതിയ സാങ്കേതിക വിദ്യകൾ ഇന്ന് വന്നുകൊണ്ടേ അപ്പോൾ ഇതൊക്കെ പഠിച്ച് ഇത്ര എക്സ്പീരിയൻസ് ആവണമെങ്കിൽ എന്തായാലും ഒരു ഒന്ന് ഒന്നര വർഷം ഒക്കെ നമ്മൾ എടുക്കും അപ്പോൾ അത് മെയിനാണ് അപ്പോൾ സമയം നമ്മൾ ഒരുപാട് പ്രായം ചെല്ലുന്ന ആളുകൾ അപ്പോൾ അവരുടെ ബാധ്യതകൾ മറ്റൊക്കെ നോക്കണം പഠിച്ച് കോളേജിൽ നിന്ന് ഇറങ്ങി നമുക്ക് ജോലിക്ക് കയറി വലിയ സാലറി ഒന്നും കിട്ടൂല നാട്ടിലൊക്കെ സാലറി എന്ന് പറഞ്ഞാൽ പുതിയ ആളുകൾക്ക് ആറായിരം അയ്യായിരം രൂപയ്ക്കാണ് കിട്ടുക പിന്നെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പതിനെട്ട് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് വരെയൊക്കെ കിട്ടും അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട നാട്ടിൽ നല്ല ക്യാഷ് ഉള്ള വീട്ടിലെ ആളുകളാണ് എങ്കിൽ കയ്യിൽ നല്ല ക്യാഷ് ഉണ്ട് എങ്കിൽ നല്ല ഉപകാരമുള്ള ഒരു ജോബാണ് കാരണം നല്ല ഏതെങ്കിലും സിറ്റിയിലൊക്കെ നല്ല അടിപൊളി ഷോപ്പൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ നല്ലോണം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിസിനസ്സും കൂടിയാണത് നമുക്ക് കൂടുതൽ ബിസിനസ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ആ ഒരു ബിസിനസ് ഐഡിയ ഉണ്ട് എങ്കിൽ ക്യാഷ് ഉണ്ട് എങ്കിൽ നല്ലൊരു എന്താ പറയുക ഒരു ചൂസ് ചെയ്യാൻ പറ്റിയൊരു കോഴ്സ് തന്നെയാണ് മൊബൈൽ ടെക്നീഷ്യൻ ജോബ് അപ്പോൾ അത്തരം ആളുകൾക്കൊക്കെ സിമ്പിളായിട്ട് ചൂസ് ചെയ്യാം അപ്പോൾ ഇതുവരെ പറഞ്ഞ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക മനസ്സിലാക്കുക എന്നിട്ട് മാത്രം ഈ ഫീൽഡ് തിരഞ്ഞെടുക്കുക അപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്തതിനു ശേഷം പിന്നെ നമുക്ക് തോന്നരുത് വേണ്ടായിരുന്നു എന്ന് തോന്നരുത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഇനി നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോക്കെത്തായ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം വാട്ട്സ്ആപ്പ് നമ്പറൊക്കെ ഞാൻ മുന്നേ ചെയ്ത കുറേ വീഡിയോകളിൽ മുകളിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഷോപ്പ് നെയിമും അതോടെ തന്നെ എൻ്റെ നമ്പറും ആ നമ്പറിൽ വാട്സാപ്പ് ഉണ്ടാവും അപ്പോൾ അത് ആ നമ്പർ നിങ്ങൾ നോക്കിയത് വീഡിയോയിലാണെന്ന് വെച്ചാൽ അത് നോക്കിയെടുത്തിട്ട് മെസ്സേജ് അയക്കണേ അയക്കാം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അപ്പോൾ ഇനി ഞാൻ ഒരുപാട് പറയാൻ നിന്നാൽ വീഡിയോ ഒരുപാട് ലെങ്ത്തി ആയിരിക്കും അപ്പോൾ അത് ആളുകൾ കാണുന്നത് കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ സംശയങ്ങളുണ്ടെങ്കിലും വീഡിയോക്കുതായ കമൻറ്റ് ചെയ്താൽ ഞാൻ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് റീപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഫേസ്ബുക്കിൽ പേജ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫേസ്ബുക്ക് പേജ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക കാരണം ഫേസ്ബുക്കിലാവുമ്പോൾ നമ്മൾ വാഴ യൂട്യൂബ് പോലെയല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം നിങ്ങൾ ഒരാൾ ഒരു പ്രാവശ്യം ഷെയർ ചെയ്താൽ ഒരുപാട് ആളുകളിലേക്ക് ഈ വീഡിയോകൾ എത്താൻ സാധ്യത ഇതുണ്ടാവും ചാൻസ് വരുന്നുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ ഫേസ്ബുക്കിൽ കാണുന്നവരൊക്കെ എന്ത് ചെയ്യുക വീഡിയോ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക മാക്സിമം അങ്ങനെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് തരിക അപ്പോൾ യൂട്യൂബിന് എന്തൊക്കെയായാലും ആയിരത്തി എഴുന്നൂറ് സബ്സ്ക്രൈബർ ഇപ്പോൾ കടന്നു എല്ലാം നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് അപ്പോൾ ഫേസ്ബുക്ക് പേജിലും അതുപോലെ നിങ്ങൾ സപ്പോർട്ട് തരുക അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ കാര്യങ്ങളൊക്കെ ഇനിയും ഈ പേജിലൂടെ വരാനുണ്ട് ഇപ്പോഴും ഞാൻ ഈ പേജിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മൾ ഓൾഡ് ആയിട്ടുള്ള മോഡലുകളും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ പുതിയ രീതികളൊക്കെ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഒരു തുടക്കക്കാരനെ എങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കേണ്ടത് ആ രീതിയിലാണ് ഞാൻ ഇപ്പോൾ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്കൊന്നും വലിയ ഉപകാരമായിട്ട് തോന്നൂല അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക വെയിറ്റ് ചെയ്യുക വീഡിയോകൾ ഇനിയും വന്നുകൊണ്ടിരിക്കും പുതിയ രീതികളിലുള്ള വീഡിയോകളൊക്കെ വന്നുകൊണ്ടിരിക്കും ব'ফান মইডিয়ে বীণো কাণ